മലങ്കര കാത്തലിക് ടി വിയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഹൃദയപൂർവം പരിപാടിയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. ഈ ദിവസം നമ്മളോട് ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് അത്തിഭിവന്നെ കർദിനാൾ മൊറാൻമോർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനിയാണ്. സഭയും പൊതുസമൂഹവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ പിതാവ് തൻ്റെ ആശയങ്ങളും പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്നു. ഏവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. എപ്പോഴും കണ്ണുകൾ പൊതുസമൂഹത്തിലും സജീവമാണ്. പിതാവിൻ്റെ കരങ്ങളും ആളുകളെ സഹായിക്കുന്നിടത്തും മുമ്പ് പരാമർശിച്ച പോലെ ഭവന പദ്ധതിയിലുമൊക്കെ പിതാവ് അടുത്തിടപെടുന്നത് ഈ പൊതുസമൂഹവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹം വല്ലാതെ ഉത്കണ്ഠയിലാണ്. ഭാരതത്തിൽ പ്രത്യേകിച്ചും ലോകമെമ്പാടുമുള്ള ഒരു സാഹചര്യം ഈ കോവിഡിൻ്റെ പശ്ചാത്തലം പ്രത്യേകമായിട്ടുമുണ്ട്. ജനാധിപത്യ സംവിധാനങ്ങൾ ക്രമേണ ഇല്ലാതാകുന്നു. മതേതര സ്വഭാവമുള്ള സാഹചര്യങ്ങൾ തുടച്ചു മാറ്റപ്പെടുന്നു. തീവ്രവാദവും അരക്ഷിതാവസ്ഥയും ഒരു വശത്ത് രൂക്ഷമാകുന്നു. ഇതിൻ്റെ എല്ലാം നടുവിൽ മനുഷ്യർ വല്ലാതെ അസ്വസ്ഥരാണ്. അവർക്ക് ആത്മീയമായ നേതൃത്വം കൊടുക്കുന്ന മുൻനിരയിലുള്ള ഒരാളാണ് പിതാവ്. പിതാവ് ഈ സാഹചര്യങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒറ്റ വാക്കിൽ വിലയിരുത്താൻ പ്രയാസമുണ്ട്. ഞാനത് അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഉത്തരം, നമ്മൾ വളരെ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്ന് ഞാൻ പറഞ്ഞത് അത് ബോധപൂർവമാണ്. എല്ലാ മനുഷ്യരും സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുക. ഓരോരുത്തർക്കും അവരവരുടെ കാര്യം ആ സമയത്തുള്ളത് നടന്നാൽ മതി, അതിനെന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. യഥാർത്ഥത്തിൽ സത്യസന്ധമായി വിലയിരുത്തിയാൽ നമ്മുടെ അടിസ്ഥാന കാരണം, എല്ലാറ്റിൻ്റെയും പിശകിൻ്റെയും കാരണം ഇതല്ലേ? സ്വാർത്ഥത, സെൽഫിഷ്നെസ്. എനിക്ക് എൻ്റെ കാര്യം ഈ സമയത്ത് നടന്നാൽ മതി. നാളെ ഈ കാര്യത്തിലെ നിലപാട് എൻ്റേത് വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടേത് നിലപാട് ഓരോ സമയത്ത് വ്യത്യസ്തമാണ്. അത് രാഷ്ട്രീയമാകട്ടെ, ആത്മീയ തലങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ചില വിഷയങ്ങളാകട്ടെ, സമൂഹത്തിലെ വിഷയങ്ങളാകട്ടെ, എല്ലാം വരുമ്പോൾ മനുഷ്യരവരുടെ സ്വാർത്ഥത പ്രകടിപ്പിക്കുന്നത് ആ ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പിലാകണം എന്നുള്ള ഒരു വലിയ തീവ്രതയിലാണ്. എനിക്കിപ്പോഴും വ്യക്തിപരമായി, ഞാനൊരു ക്രൈസ്തവനായി ഈ ഭാരതത്തിൽ ജീവിക്കുന്നതിൻ്റെ അസ്വസ്ഥത എന്നെ ഭരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അതിൻ്റെ തത്വത്തിലാണ്. അങ്ങനെ ഈ ഭാരതത്തിൽ ജീവിക്കാം. എൻ്റെ അടുത്ത് ഒരു ഹൈന്ദവ സഹോദരൻ ഒരു കാര്യം സംസാരിക്കാൻ വരുമ്പം ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ആർ യു എ ഹിന്ദു, ആർ യു നോട്ട് എ ക്രിസ്ത്യൻ എന്നല്ല, എന്നാകാൻ പാടില്ലല്ലോ. നമ്മൾ പേര് ചോദിക്കുന്നു, സ്ഥലം ചോദിക്കുന്നു, അതിനോട് ചേർത്ത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പം നമുക്കിവിടെ ജീവിച്ചു വരുന്ന ഒരു ജീവിത യാഥാർത്ഥ്യമുണ്ട്, ഒരു ജീവിത സാഹചര്യമുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ്. നമ്മുടെ അടുത്ത് ഒരു ഹിന്ദുവോ മുസ്ലിമോ നമ്മുടെ അടുത്ത് മറ്റൊരു സമൂഹത്തിൽപ്പെട്ടയാളോ ജീവിച്ചു വന്നത് കൊച്ചുനാളിലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതും ഹൃദയം കൊണ്ട് അംഗീകരിച്ചതുമായ കാര്യമാണ്. കൊച്ചേട്ടനെന്നോ ഇച്ചേയെന്നോ ഒക്കെ നമ്മൾ അവരെ വിളിച്ചിട്ടുള്ളത് നമ്മളെ ആരും വന്ന് നിർബന്ധിച്ച് വിളിപ്പിച്ചതല്ല, നമ്മൾ ഹൃദിസ്ഥമാക്കിയ പേരാണ്, അവർ ആ വിളി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പേരാണ്. നമ്മുടെ വീട്ടിലെ നമ്മളുടെ കാർന്നവരെ ഇച്ചായൻ, അച്ചായൻ, ചേട്ടൻ എന്നൊക്കെ അവർ വിളിച്ചത് നമ്മുടെ ജനസംഖ്യ കണ്ട് ഭയപ്പെട്ടിട്ടുമല്ല. അപ്പം നിലനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്, അതിനെ തകിടം മറിക്കുന്നത് ആരാണ്? പ്രത്യേക താല്പര്യത്തിൽ പ്രവർത്തിക്കുന്നവർ മാത്രമാണ്.
നമ്മുടെ ഗ്രാമങ്ങളെ അധികമായി ഈ വർഗീയത സ്പർശിക്കാതെ ഇരുന്നതിൻ്റെ കാരണം ഈ സ്ഥിതിവിശേഷത്തെ തൊടാൻ പലരും മടിച്ചിരുന്നു. എന്നാലിപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. നീ അമ്പലത്തിൽ പോകുന്നവൻ, നീ പള്ളിയിൽ പോകുന്നവൻ, നീ മോസ്കിൽ പോകുന്നവൻ, വലിയ ചങ്ങാത്ത ഒന്നും ആരുമായിട്ടും വേണ്ട. സ്കൂളിൽ പോകുമ്പോഴും നീ സൂക്ഷിക്കണം, അവരോടൊന്നും വലിയ ചങ്ങാത്തം ആവശ്യമില്ല. ചെറിയ കാലത്തേക്ക് ചെറിയ വിഷയങ്ങൾക്ക് ഒരു സഹായകരം എന്നതുപോലെ നിൽക്കുമെങ്കിലും ദൂരവ്യാപകമായ ദൂഷ്യഫലങ്ങൾ നമ്മുടെ നാടിന് സമ്മാനിക്കുകയാണ് ഇങ്ങനെയുള്ള അപ്രോച്ച്. എന്താ മറുപടി, എന്താ ഉത്തരം? ഉത്തരം ഒന്നേ ഉള്ളൂ, നമ്മൾ സ്വാർത്ഥതയിൽ നിന്ന് വിട്ട് പൊതുസമൂഹത്തെ കരുതുക. മലയാളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ സന്ധ്യ മയങ്ങിയാൽ നമ്മുടെ വൃത്തി ബോധം കൂടും. ദ ഹാബിറ്റ് ഓഫ് ക്ലീൻലിനെസ്. സന്ധ്യ മയങ്ങിയാൽ നമ്മുടെ വൃത്തിബോധം കൂടും. ഉദാഹരണം വേണേൽ പറയാം, നമ്മളുടെ പ്ലാസ്റ്റിക് കൂടിലെ വേസ്റ്റ് അടുത്തവൻ്റെ പറമ്പിലേക്ക് നമ്മൾ നിക്ഷേപിക്കും. വിഷയം എന്തുവാ? വൃത്തിയാണ്. അവൻ്റെ വൃത്തിയെക്കുറിച്ചും അവൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകാവുന്ന രോഗത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ സ്ഥലം, നമ്മുടെ വീട് വൃത്തിയായി. എങ്ങനെ വൃത്തിയാക്കി, അത് ആർക്കെങ്കിലും ദോഷം ചെയ്തോ എന്ന് പറയുന്നു. വലിയ വില കൂടിയ വാഹനങ്ങളിൽ വന്ന് റോഡ് സൈഡിൽ ആരും കാണാതെ വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ആളുകളുടെ ക്യാമറയിൽ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വൃത്തിബോധമാണോ സ്വാർത്ഥതയാണോ? വൃത്തിബോധമല്ല ഇത്, സ്വാർത്ഥതയാണ്. ചെറിയ കാര്യമാണ്, നമ്മുടെ കാര്യം. ക്യൂ നിൽക്കുന്നിടത്തെ പരാക്രമം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ നാട്ടിലെ വൃത്തി എന്താണ്, ഒരു സെൻസ് ഓഫ് എന്താണ്, മ്യൂച്വൽ റെസ്പെക്റ്റ്. എല്ലാ തലങ്ങളിലും, പള്ളിയിലില്ലേ, പള്ളിയിൽ സാധിക്കുമെങ്കിൽ ഞെക്കി ഞെക്കി ഇരുന്ന് ബെഞ്ചിൻ്റെ അറ്റത്തിരിക്കുന്നവനെ നമ്മൾ താഴെ മുട്ടുകുത്തുന്ന അവസ്ഥയിലാക്കും. കോവിഡ് ആയതുകൊണ്ട് പിന്നെ ഇപ്പം ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, മൂന്ന് പേർക്ക് ഇരിക്കാവുന്നിടത്ത് ഒരാൾ ഇരുന്നാൽ മതി. അപ്പോൾ സ്വാർത്ഥത, അതായത് എന്നെയും നമ്മളെ എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന സ്വാർത്ഥത പരിഹരിക്കാതെ തീവ്രവാദം, വർഗീയത, ഈ വിഷയങ്ങളൊന്നും നാട്ടിൽ നിന്ന് പോവുകയില്ല. നമുക്ക് അഞ്ച് പേർക്ക് വരുന്ന സ്വാർത്ഥതയ്ക്കാണ് മതതീവ്രത എന്ന് പറയുന്നത്. അതൊരു മതം മൊത്തമായിട്ടെടുക്കുമ്പോൾ മതാത്മക തീവ്രതയായി. ഇത് അവസാനിക്കണം. അത് അവസാനിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. യേശുക്രിസ്തു പറഞ്ഞല്ലോ, നിങ്ങളെ വിശുദ്ധീകരിക്കാൻ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ സ്വയം ശുദ്ധീകരിക്കപ്പെട്ട് ഈ വിഷയത്തിൽ വരിക. പിന്നെ അതിന് സംഘാതാത്മകമായൊരു ബോധവൽക്കരണം ആവശ്യമുണ്ട്. എ കളക്റ്റീവ് എഡ്യൂക്കേഷൻ, എ കോൺഷ്യസ് റിയലൈസേഷൻ ഓഫ് ദാറ്റ് എഡ്യൂക്കേഷൻ, അത് നമുക്ക് ആവശ്യമുണ്ട്. അത് ചില പ്രക്ഷോഭങ്ങളെന്ന്, പ്രക്ഷോഭം നല്ല അർത്ഥത്തിൽ, ഗാന്ധിജിയുടെ പ്രക്ഷോഭമായിരുന്നു, പക്ഷേ തലയെടുക്കുന്ന സമരമല്ല. അപ്പം ഇങ്ങനെയുള്ള ജനോപകാരപ്രദമായ അവബോധം കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇനി മറ്റു മനുഷ്യരെ ബഹുമാനിക്കാൻ സാധിക്കുന്ന അതിമഹത്തായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിലുള്ളത് ഇന്ത്യയിലാണ്. മതമുള്ളവനെയും മതമില്ലാത്തവനെയും ഒരുപോലെ കരുതാൻ, അവർക്ക് ഒരു ബഹുമാന്യജനകമായ ഒരു സ്ഥാനം കൊടുത്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടേതാണ്. നിസ്സാരമായി കാണാൻ പാടില്ല. ഭരണാധികാരികളുടെ ഇഷ്ടാനിഷ്ടമനുസരിച്ച് ഈ പുസ്തകം മടക്കി വെക്കുകയോ തമസ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ബുക്ക് ഓഫ് ദ നേഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ താള തുറക്കുമ്പോൾ ആദ്യം കാണുന്ന താള് ഇതായിരിക്കണം, ദ സീക്രട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അത് സീക്രട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാക്കാതിരുന്നാൽ മതി, സീക്രട്ട്, ഇറ്റ് ഈസ് സീക്രട്ട്. അത് ഏത് ഭരണാധികാരികളുടെയും ഉത്തരവാദിത്വമാണ്. നമ്മൾ ഈ ഗ്രന്ഥം ചുംബിച്ചല്ലേ പലരും അവരുടെ ഭരണം തുടങ്ങുന്നത്. ചുംബിക്കുന്നതിനെ എങ്ങനെയാണ് ചവിട്ടിത്താഴ്ത്തുന്നത്? സാധ്യമല്ല. അപ്പോൾ ഇതിൻ്റെ അന്തസത്ത, ദ റിയൽ സ്പിരിറ്റ് ഓഫ് ദ വേർഡ് ഇൻ ദാറ്റ് ബുക്ക് ഷുഡ് ബി റെസ്പെക്റ്റഡ്. അങ്ങനെ പിതാവ് പറയുമ്പോഴും നമ്മുടെ ഈ ദിവസങ്ങളിൽ നടന്ന പാർലമെൻറ് സമ്മേളനം അവസാനിക്കുമ്പോഴും കുറേയേറെ പുതിയ നിയമങ്ങൾ പാസ്സാക്കിയാണ് പാർലമെൻറ് പിരിഞ്ഞിരിക്കുന്നത്.
രാജ്യവ്യാപകമായിട്ട് വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും അതിനെക്കുറിച്ചുള്ള നിശിതമായ വിമർശനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് വരുന്നു. കർഷകരുമായി ബന്ധപ്പെട്ട ഒരു ബില്ല്, അതുപോലെ തന്നെ വിദേശത്തു നിന്ന് സഹായങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ നിയമം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ രാജ്യത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പോളിസി നിശ്ചയിക്കുന്ന ഒരു ഡ്രാഫ്റ്റ് രൂപപ്പെട്ട് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ പിതാവ് പറയുന്ന ഈ സീക്രട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സുരക്ഷിതമാണ്? ഞാൻ ഇതിൽ കാണുന്ന ഒരു 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 അഭാവം പറയട്ടെ. There is an absence, conspicuous absence of a few people. കുറച്ച് ആളുകളുടെ അസാന്നിധ്യം ഞാൻ ശ്രദ്ധിക്കുന്നു. എന്ന് വെച്ചാൽ എല്ലാ പാർട്ടികളിലും തീവ്രവാദ സ്വഭാവം നിലനിർത്തിയിട്ടുള്ള ആളുകൾ പണ്ടുമുണ്ട്, എല്ലാ കാലത്തും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. പക്ഷേ എല്ലാ പാർട്ടികളിലും കുറച്ചാളുകൾ മധ്യസ്ഥന്മാരായി മിതവ്യയത്തോടുകൂടി സംസാരിക്കുന്നവരും ഇടപെടുന്നവരും ഒരു ഒരു വിഷയം വന്നാൽ അതിന് മുൻപോട്ട് കയറി നിന്ന് മധ്യസ്ഥം പറയുന്നതിന് സാധിക്കുന്നതുമായ ആളുകൾ എല്ലാ കാലത്തും പ്രകടമായിരുന്നു. നൗ ഐ സീ ദ ആബ്സെൻസ് ഓഫ് ദോസ് പീപ്പിൾ. ഞാനിപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ എനിക്ക് കഴിയാതിരിക്കുന്നത് അത്തരം ആളുകളെയാണ്. എല്ലാ പാർട്ടികളിലും ഒരു ഇടനിലക്കാരെന്ന് പറയുന്നതിന് ഇപ്പോൾ ഒരു ഒരു നെഗറ്റീവ് ടോണുള്ളതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. മധ്യസ്ഥന്മാർ, പീപ്പിൾ ഹു റിയലി ലിങ്ക് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ദ പ്രസൻറ്റ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരാനന്തര ഒരു മുന്നേറ്റത്തിൻ്റെ ചരിത്രവും ഗാന്ധിജിയെ തൊട്ടുകൊണ്ടുള്ള ചരിത്രവും ഹൃദയത്തിൽ സ്വാംശീകരിച്ചിട്ടുള്ള ആളുകളുടെ പ്രാതിനിധ്യമുള്ള ആളുകളുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. അവർ വിഷയങ്ങൾ വരുമ്പോൾ മധ്യസ്ഥരായി വരുമായിരുന്നു. ഒന്നിൽ അതുപോലെയുള്ള ആളുകളെ അടിച്ചമർത്തി കഴിഞ്ഞു സംസാരിക്കാൻ അവർക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ അത് നഷ്ടക്കണക്കാണ് എന്ന് വിചാരിച്ച് അവരും ഏതെങ്കിലും ഒരു ചേരിയിലേക്ക് മാറിയിട്ടുണ്ട്. പിതാവ് പറഞ്ഞതിനകത്ത് പൊതു കാര്യങ്ങളോടുള്ള നമ്മുടെ സമീപനം കുറേ കൂടെ ഉപരിപ്ലവമായി മാറുന്ന ഒരു സംസ്കാരം വളരുന്നു എന്ന് നിരീക്ഷിക്കുന്നതല്ലേ കുറച്ചുകൂടെ ശരി? കാരണം ആമസോൺ കാർഡുകൾ കത്തുമ്പോൾ ഇവിടെ കവിത എഴുതുകയും വലിയ പ്രക്ഷോഭം നടത്തുകയും ബാനർ എഴുതുകയും ഒപ്പുചേർന്ന് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കിരാതമായ സാഹചര്യം വരുമ്പോൾ മൗനം പാലിക്കുകയും ചെയ്യുന്ന സാംസ്കാരിക നായകരെക്കുറിച്ച് എപ്പോഴും പരക്കെ പരാമർശങ്ങളുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോഴും ഇപ്പം തന്നെ ഈ ഭീകരരെ പിടിക്കുന്നത് NIA തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും എറണാകുളത്ത് നിന്നും ഭീകര സ്വഭാവമുള്ള ആളുകളെ അവരുടെ ഗൂഢാലോചനയും കണ്ടെത്തി പിടിക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ഇനി കൂടുതൽ അന്വേഷണം നടക്കേണ്ടതും അതിൻ്റെ വസ്തുക്കൾ കുറേ കൂടെ പുറത്തു വരേണ്ടതുമാണ്. ഇതൊക്കെ ഭയപ്പെടേണ്ട സാഹചര്യങ്ങൾ തന്നെയല്ലേ? അതെ അതെ, നമ്മളിതിന് ഇടയ്ക്ക് ഒരു പോംവഴി കാണുന്നില്ലല്ലോ. നമ്മളിവിടെ വലിയ കേസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ നമ്മൾ കണക്ക് പറയുന്നു, 7 മണിക്കൂർ ഇന്നലെ, ഇന്ന് 9 മണിക്കൂർ, ഒന്നിച്ചിരുന്ന് 4.5 മണിക്കൂർ എന്ന കണക്ക് പറയുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് വാർത്ത എഴുതി കാണിക്കുന്നു, ഇന്ന വിമാനത്താവളത്തിലൂടെ 4 കിലോയും ഇന്ന തലസ്ഥാന നഗരത്തിലെ വിമാനത്താവളത്തിലൂടെ 2.5 കിലോയും അതേ സാധനം തന്നെ സ്വർണം കടത്തിയിരിക്കുന്നു. വിരോധാഭാസമായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതിലേക്കുള്ള ആത്മാർത്ഥത എന്താണ് ഈ ആളുകളുടെ? അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ആലങ്കാരികമായി പറഞ്ഞതല്ല, ഇവിടെ ഈ പ്രയോറിറ്റിക്ക് അല്ലെങ്കിൽ പ്രാമുഖ്യം കിട്ടുന്നത് സ്വാർത്ഥതയ്ക്കാണ്. ഇതിനിടയിൽ എനിക്ക് 2 കിലോ സ്വർണം കടത്താൻ പറ്റിയാൽ അത് വലിയ നേട്ടമായി കരുതുന്ന ആളുകൾ, അതിനെ കൊട പിടിക്കാൻ പിന്നെയും ആളുകൾ, അതല്ലേ സത്യം? അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു കണ്ടിന്യൂവിറ്റിയിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യാനന്തര ഭാരതം വളരെ ക്ലേശിച്ചും മുടന്തിയും മുൻപോട്ട് പോയി. നെഹ്റു നയിച്ചു, കൊണ്ടുപോയി. ഇന്ദിരാഗാന്ധി ഭരിച്ചു. ഇന്ദിരാഗാന്ധിയുടെ ഭരണം ഒരു കാലഘട്ടത്തിൽ കഴിച്ചപ്പോൾ ജയപ്രകാശ് നാരായൺ പോലെയുള്ളവർ എഴുന്നേറ്റ് വന്നു, അവരവരുടെ ധർമ്മം നിർവഹിച്ചു. ഒരു കാലഘട്ടത്തിൽ അവർ മറഞ്ഞു. പക്ഷെ നമ്മളിന്നും ജയപ്രകാശ് നാരായണനെ ഓർക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ അനിവാര്യമായ ഒരു പ്രവാചക ശബ്ദമായിരുന്നു. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ക്രൂരതയുടെ ഒരു അടയാളമായിട്ടല്ലല്ലോ,
ഒരു കാലഘട്ടത്തിൽ അവർക്ക് അടിയന്തരാവസ്ഥ എന്ന ഒരു കാര്യത്തിൽ ഉണ്ടായ ഒരു അപജയം ഒഴികെ ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടേതായ പ്രത്യേക കോൺട്രിബ്യൂഷൻ ഈ ഭാരതത്തിന് നൽകിയിട്ടുണ്ട് ഓരോരുത്തരെ, നമ്മൾ മറക്കാൻ പാടില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ അത് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്. അപ്പം ഈ കുറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുകയല്ല, സ്വാർത്ഥതയാണ്. സ്വാർത്ഥതയ്ക്ക് ഇവരെ ഒന്നും കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കില്ല. തങ്ങൾ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ധാരാളം ആളുകൾ എമർജ് ചെയ്യുന്നു. എന്നാൽ നമ്മൾ കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചവരൊക്കെ വളരെ വിദൂരത്താണ് എന്ന് നാം തിരിച്ചറിയുന്നു. അതെ, ഇവിടെ നമ്മളങ്ങ് നിസ്സഹായരായി പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? സത്യവും ധർമ്മവും നിലനിൽക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ പിതാവ് എവിടെയാണ് നിൽക്കുന്നത്? അല്ല, ഇതിനൊരു പരിഹാരം ഒരു സായുധ വിപ്ലവം അല്ലല്ലോ. അല്ല, അതൊരിക്കലും പരിഹാരമായിട്ടുമില്ല ഒരിടത്തും. പക്ഷേ നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ, ദൈവവിശ്വാസികൾ എന്ന നിലയിൽ നമുക്കിതിന് മുകളിലൊരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള ഒരു സത്യമുണ്ട്. ദൈവം, സനാതനധർമ്മം എന്ന് പറയുന്ന ദ ഇറ്റേണൽ മൊറാലിറ്റി, അതിൻ്റെ സോഴ്സ് ദൈവം. ആ ദൈവം ഇതിനെല്ലാം, പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്നു എന്നുള്ള കാര്യം, അത് ഒരു വൈകാരികമായ ഒരു പ്രകടനം മാത്രമല്ല. ഇൻ ഹിം വി ട്രസ്റ്റ്. ആ ദൈവത്തിൽ നമ്മൾ ശരണം അർപ്പിക്കുന്നു. ആ ശരണം നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ആധാരമാണ്. അത് ആ ശരണം അർപ്പിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം നമ്മൾ ഈ പറയുന്ന സ്വാർത്ഥതയെ മാറ്റുന്നതിനുള്ള ഊർജമായി ഉപയോഗിക്കണം. അത് വ്യക്തി ജീവിതത്തിൽ ആരംഭിച്ച് പൊതു സമൂഹത്തിലേക്ക് വരട്ടെ. ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് പകരം പൊതുസമ്മതിയുള്ള ആളുകൾ ജയിച്ചു വരുന്ന കണ്ടിട്ടില്ലേ? പൊതു സ്ഥാനാർത്ഥികൾ എന്താ, ഇവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്തത് ഈ ഒരു പൊതു സ്ഥാനാർത്ഥിക്കാണ്. അതിനർത്ഥം എന്താ? എന്തോ ഒരു പ്രതീക്ഷ ആളിലുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുടെ ഒരു ആശയം, അവരുടെ സന്ദേശം കുറച്ചുകൂടി വ്യക്തമാക്കാനും സാധിക്കുന്ന അവസരങ്ങളും വേദികളും ഉണ്ടാകണം. അതറിയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ കാര്യം പറയേണ്ടതായിട്ട് വരുന്നു. ഞാൻ എന്തുകൊണ്ട് ഈ വാദത്തെ എതിർക്കുന്നു? നമ്മുടെ എല്ലാ കാര്യങ്ങളും കയ്യിൽ പണമുള്ള ഏജൻസികളെ ഏൽപ്പിച്ചാൽ അവർ ചെയ്തുകൊള്ളും എന്ന് വാശി പിടിച്ചാൽ, ഇവിടെ ഒരു ചെറുകിട സമൂഹമുണ്ട്, കർഷകർ മാത്രമല്ല ചെറുകിട സമൂഹമുണ്ട്, ഒരു എമർജിംഗ് പീപ്പിൾ, എഴുന്നേറ്റ് വരേണ്ട ഒരു കൂട്ടം ആളുകളുണ്ട്. എല്ലാ കൃഷിക്കാരുണ്ട്, ചെറിയ ചെറിയ ജോലിക്കാരുണ്ട്, ചെറിയ ചെറിയ വ്യവസായികളുണ്ട്. അവരുടെ ഈ ഉണർത്തെഴുന്നേൽപ്പ് തടസ്സപ്പെടുത്തുകയാണ് വലിയ തോതിൽ പണം സമാഹരിച്ചിട്ടുള്ള ആളുകളെ മൊത്തം അങ്ങ് ഏൽപ്പിക്കുക രാജ്യം. അത് സാധ്യമല്ല. അത് സംസ്ഥാനമായാലും രാജ്യമായാലും ലോകമായാലും അങ്ങനെ സംഭവിക്കുമ്പോൾ ദുരവസ്ഥയാണ്. ഇനി രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള, രാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ ചേർന്നിട്ടുള്ള വലിയ സംരംഭകരുണ്ട്, വ്യവസായികളുണ്ട് ഈ ഭാരതത്തിൽ. ഉണ്ട്, ടാറ്റ പോലെയുള്ളവരെ നമുക്ക് മറക്കാനാവില്ല. ഇതിൻ്റെ കെട്ടുപണിയിൽ അവർ കൈ അയച്ച് സംഭാവന ചെയ്തിട്ടുള്ളവരാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ബാക്കി ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ആരും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒട്ടേറെ ആളുകളെ ഈ എമർജൻസിലേക്ക്, ഈ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് അവർ സഹായിക്കും. രാജ്യത്തെന്തിനാ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയേ? വി നീഡ് ന്യൂ എഞ്ചിനീയേഴ്സ് ആൻഡ് ടെക്നോക്രാറ്റ്സ്. രാജ്യത്തെന്തിനാ ലോ കോളേജ് തുടങ്ങിയേ? ന്യായാധിപന്മാരുടെ മക്കളെ അങ്ങ് പരിശീലിപ്പിച്ചാൽ പോരായിരുന്നു? നമുക്ക് പുതിയ നീതിന്യായ വിഷയത്തിൽ അവഗാഹമുള്ള, നീതിബോധമുള്ള ഒരു പുതിയ തലമുറ വരണം. എല്ലാ തലങ്ങളിലും അങ്ങനല്ലേ?
നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ എന്തിനാ? പുതിയ തലമുറ ഉയർത്തെഴുന്നേറ്റ് വരണം. അപ്പോൾ ഈ ഊർജ്ജസ്വലതയുള്ള സ്വയം സംരംഭകത്വം ആരംഭിക്കാൻ സാധിക്കുന്ന വ്യവസായികളും ഇടത്തരക്കാരും എഴുന്നേറ്റ് വരണം. ഒരു രാജ്യത്തിൻ്റെ ബലം അതാണ്. രാജ്യത്തിൻ്റെ പണം 10 പേരുടെ കയ്യിലാകുന്നതിനേക്കാൾ 1000 പേരുടെ കയ്യിലാകുമ്പോൾ 1000 സ്ഥലങ്ങളിൽ അത് വികസിക്കും. 10 പേരുടെ കയ്യിലാകുമ്പോൾ 10 കുടുംബങ്ങൾ മാത്രമായി ചിലപ്പോഴൊക്കെ അത് അവശേഷിക്കാറുണ്ട്. ഇത് ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ്. നല്ല ഡിറ്റർമിനേഷനുള്ള ഭരണാധികാരികൾ, ആലോചന തരാൻ കഴിവുള്ള ആളുകളോട് നിരന്തരമായി സംവേദിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് രാജ്യത്ത് ആവശ്യമുണ്ട്. സമീപകാലത്ത് KCBC-യും നമ്മുടെ പിതാക്കന്മാരും ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് അതിൻ്റെ ഒരു ശൃംഖലഭാഗവും പോകുന്നു. ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റിക്കൊരു വളരെ തുച്ഛമായ ഒരു ആനുകൂല്യത്തിലേക്ക് മാത്രമേ വരാൻ സാധിക്കുന്നുള്ളൂ എന്നൊരു പരക്കെ ഒരു പരിഭവവും പരാതിയുമുണ്ട്. അത് ഒഫീഷ്യലായി തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടുമുണ്ട്. പിതാക്കന്മാർ എപ്പോഴും, പിതാവ് പ്രത്യേകിച്ചും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനും പട്ടാളവും പോലീസും ഒക്കെ വരുന്നതിന് മുൻപ് മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹമാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ യഥാർത്ഥമായി സംരക്ഷിച്ചത്. ഇപ്പോഴും അത് തന്നെയാണ് വാസ്തവം. അത് ഭരണഘടനയിൽ രേഖാമൂലം എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള ഒരു ഉറപ്പാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ അവകാശമെന്ന് സുൽപിതാവ് ഒരു അഭിമുഖത്തിൽ പണ്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. പിതാവിന് തോന്നുന്നുണ്ട് ഈ ന്യൂനപക്ഷ വകുപ്പ് ന്യൂനപക്ഷങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം, അത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾ വേണ്ടതുപോലെയും നീതിയോടെയും കൈകാര്യം ചെയ്താൽ പോരെ. ഈ വകുപ്പ് ആര് കൈകാര്യം ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനം, അതാണ് അച്ഛൻ ഉദ്ദേശിച്ച വിഷയം എന്ന് എനിക്കറിയാം. A or B, അല്ലെങ്കിൽ ഇന്ന കമ്മ്യൂണിറ്റി ഓർ അല്ലെങ്കിൽ മറ്റേ കമ്മ്യൂണിറ്റിയിലെ ആളാണോ ഇത് ചെയ്യേണ്ടതെന്നുള്ളത് ചോദ്യം അവിടെ നിൽക്കട്ടെ. നീതിബോധവും എല്ലാവരെയും ഒരേ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന ധാർമ്മിക ബോധവുമുള്ള ആളുകൾ മാത്രമേ പൊതുസമൂഹത്തിൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നേതൃസ്ഥാനത്ത് ഇരിക്കാൻ പാടുള്ളൂ. അത് ആ ആള്, ഇനി ആ ആൾ എന്തെല്ലാം ചെയ്യണമെന്ന് ഉള്ള നിയതമായ രേഖാമൂലമായ കാര്യങ്ങൾ തിട്ടപ്പെടുത്തി വയ്ക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ ചിട്ടവട്ടക്രമങ്ങളാണ്. അത് ഫോളോ ചെയ്താൽ മതി, അത് ഫോളോ ചെയ്യാൽ മതി. ഫോളോ ചെയ്തില്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള വകുപ്പുകൾ ഇവിടെ നമ്മുടെ ഭരണക്രമത്തിലുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും നടക്കണം. ഈ എല്ലാവരെയും കാണാനുള്ള കണ്ണ്, ഭാരതത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിൽ വസിക്കുന്നുവെന്ന് മഹാത്മജി പറഞ്ഞത് നഗരത്തിൽ താമസിച്ചുകൊണ്ടല്ല, ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഈ രാഷ്ട്രപിതാവ് നടന്ന ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ അപ്പോൾ ഈ വിഭാഗത്തിലെ ആളുകൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ അറിഞ്ഞ് ഇടപെടാൻ തക്ക വിധമുള്ള ഒരു പരിജ്ഞാനം ആവശ്യമാണ്. ഇനി അത് ഏത് സമൂഹത്തിൽപ്പെട്ടയാൾ, ഏത് സമുദായത്തിൽപ്പെട്ടയാളെന്നുള്ളത് എന്നെ സംബന്ധിച്ച് അപ്രധാനമാണ്. വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്നയാൾ വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണമെന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധി വേണം. അപ്പോൾ ഓരോ വിഷയത്തിലും അതാതിൻ്റെതായ പ്രാവീണ്യം, പ്രാവീണ്യം എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കാനും അത് ഫലപ്രദമായി വിലയിരുത്താനും ഇംപ്ലിമെൻ്റ് ചെയ്യാനുമുള്ള ആർജവത്വം വേണം. നമുക്ക് ഈ കേരളത്തിലെ ഈ പറയുന്ന ന്യൂനപക്ഷ വിഷയത്തിലുള്ള ഒരു അവാകത എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടണം. നമുക്ക് നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൊടുക്കരുത് എന്നല്ല, അതിന് ആനുപാതികമായി ലഭിക്കേണ്ടുന്ന ഒരു ആനുകൂല്യം ബന്ധപ്പെട്ട എല്ലാവർക്കും ലഭിക്കണം, അതാണ് നമ്മൾ പറയുന്നത്. അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിർത്തണം എന്നല്ലല്ലോ, അതിലൊരു തെറ്റിദ്ധാരണയുടെ വിഷയവുമില്ല. ഒരു നീതിബോധം, ഒരു ധാർമ്മികത, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു
തൽപരത ഇത് നമുക്കാവശ്യമുണ്ട്. സഭ ഈ കാര്യങ്ങളിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തുന്നു, നടത്തിക്കൊണ്ടിരിക്കും. അത് തന്നെ നിരന്തരം നമ്മൾ എല്ലാ വിഷയങ്ങളിലും പ്രതിഫലിപ്പിക്കുകയും ചെയ്യും, അതല്ലേ? തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. ഇലക്ഷനുകളുടെ ഒരു കാലത്തിലേക്ക് വരാൻ പോവുകയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്തുകളുടെ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അടുത്തു തന്നെ ഉണ്ടാകുന്നു. പിന്നെ വീണ്ടും അടിസ്ഥാനപരമായിട്ടൊരു വിഷയം, ഈ അപ്രോച്ച് ഇത് മാറണ്ടേ? ആള് മാറിയത് കൊണ്ട് അപ്രോച്ച് മാറണമെന്നില്ലല്ലോ. അങ്ങനെ രേഖാമൂലമായ ഒരു ക്രമീകരണമാണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെയാണ് മാറ്റം വരുത്തേണ്ടത്, ആ ഇക്വേഷനിലാണ് മാറ്റം വരുത്തേണ്ടത്. അതിന് ആൾ മാറിയിട്ട് കാര്യമില്ല. ആൾ മാറിയത് കൊണ്ട് മാത്രം കാര്യം നടക്കുമോ? പിന്നെ ഒരു പരിഹാരം എന്താണ്? അല്ല, ആ ഇക്വേഷൻ റീവിസിറ്റ് ചെയ്യണം. അതാത് സമയത്ത് ബന്ധപ്പെട്ടവർ അത് ചെയ്യണം ചെയ്യണം. അതായത് ഈ ക്ലേശം അനുഭവിക്കുന്ന ആളുകൾ, കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മളുടെ ന്യൂനപക്ഷ സമൂഹം എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ രണ്ട് വിഭാഗമാണ്, മുസ്ലിം സമൂഹവും ക്രൈസ്തവ സമൂഹവുമാണ്. അപ്പോൾ ഈ രണ്ട് സമൂഹങ്ങളെയും അതിൻ്റെ ആധികാരികതയിൽ തന്നെ കാണണം. അതിലേറ്റവും ഇനിയും ഇതിൻ്റെ ആനുകൂല്യം ഒരു കാരണവശാലും ക്രിസ്ത്യാനിയാണെന്നതിൻ്റെ പേരിൽ ക്രിസ്ത്യാനിയിലെ ഏറ്റവും മികച്ച സമ്പന്നന് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകാൻ പാടില്ല. എത്ര പ്രബലമായ ആശയം പറയുന്ന ആളാണെങ്കിലും അതിന് ഏറ്റവും അർഹതപ്പെട്ട ആനുകൂല്യം കിട്ടേണ്ട ആളിന് കിട്ടണം, മറ്റേ വിഭാഗത്തിലും. അത് ഉറപ്പു വരുത്തണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇക്വേഷൻ, ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇനി ഏറ്റവും പിന്നോക്കാവസ്ഥയുള്ള പ്രദേശങ്ങളിലെ സമൂഹത്തിലെ ആളുകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം. അതിന് കൂടുതൽ മുസ്ലിം സമുദായത്തിന് കൂടുതൽ അർഹത ഉണ്ട് എങ്കിൽ അത് പരിഗണിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ക്രൈസ്തവ സമൂഹത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ പരിഗണിക്കപ്പെടേണ്ട മേഖലകളുണ്ടെങ്കിൽ അതെന്താ പരിഹരിക്കപ്പെടാത്തത്? എന്താണ് പരിഗണിക്കപ്പെടാത്തത്? സംവരണമില്ലാത്തൊരു വിഭാഗമാണ് ക്രിസ്ത്യാനികളായ ദളിതർ. അവർക്ക് ദേശവ്യാപകമായുള്ള സംവരണത്തിൻ്റെ ക്രമീകരണത്തിൽ ഒരു സ്ഥാനവുമില്ല ക്രിസ്ത്യാനിയായി എന്നതിൻ്റെ പേരിൽ. അവർക്ക് ഈ ന്യൂനപക്ഷത്തിൻ്റെ ആനുകൂല്യങ്ങളെങ്കിലും ലഭിക്കാൻ കഴിയുമോ? അതിൽ ഉൾച്ചേർക്കാൻ കഴിയുമോ? ഇപ്പം ഈ വലിയ മതേതരത്വം പറയുന്ന രണ്ട് മുന്നണികളാണല്ലോ പ്രധാനമായിട്ട് കേരളത്തിലുള്ളത്. ഇവർ രണ്ടുപേരും ഈ ക്രൈസ്തവ സമൂഹത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരോടുള്ള ഒരു സമീപനം വേണ്ടത്ര നീതിയോടെ ആയിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും? നീതിരഹിതമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വേണ്ടത്ര നീതി ഇനിയും ആയിട്ടില്ല, വേണ്ടത്ര നീതി ഇനിയും ആയിട്ടില്ല. അവർക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും ചെയ്യാൻ കഴിയും, 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 ഇനിയും കഴിയും. നാടാർ സമൂഹത്തിലെ സംവരണ വിഷയത്തിൽ പിതാവിൻ്റെ നിലപാട് ഇത് തന്നെയല്ലേ? അത് തന്നെ. നാടാർ സംവരണ വിഷയത്തിലെ കാര്യമെടുത്താൽ 1957 ഒരു പ്രത്യേക പ്രഖ്യാപനത്തിലൂടെ നഷ്ടപ്പെട്ടതാണ് ഈ നാടാർ സംവരണം. ഞാനിവിടെ ചുമതലയേറ്റ 2007 മുതൽ ഇന്ന് വരെ നിരന്തരമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ്. നാടാർ സംവരണത്തിൽ സംവരണം കിട്ടാത്ത എല്ലാ വിഭാഗം ആളുകൾക്കും ഇനിയും സംവരണം കൊടുക്കണം. ഞാൻ നിലപാട് അന്നും മാറ്റിയിട്ടില്ല, ഈ നിമിഷം വരെയും മാറ്റിയിട്ടില്ല, മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം ഇനിയും ഈ സമൂഹത്തിൽ ഒരു ഭിന്നത വേണ്ട, കിട്ടാത്തവരൊന്നും കിട്ടിയവരൊന്നും വേണ്ട. അല്ലെങ്കിൽ എൻ്റെ സഭയ്ക്ക് വേണ്ടി മാത്രമായി ഞാനൊരു സ്വകാര്യ അഡ്ജസ്റ്റ്മെൻ്റ് നടത്തി എനിക്ക് അത് സാധിച്ചെടുക്കാവുന്ന കാര്യമായി അതിനെ കാണുന്നില്ല, കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ഈ സംവരണം കിട്ടാത്തവർക്ക് അത് കിട്ടണം. ഇവർ ഈ ജനസമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ, കേരളീയരല്ലേ, ഇവർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം എന്തിനാ തടയുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തടയുന്നത്? നമ്മൾ ഈ നാടാർ സമൂഹത്തിലെ ഒരു IASകാരൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല ഇത് വാദിക്കുന്നത്. ഈ സഭയുമായി ബന്ധപ്പെട്ട വിവിധ സഭകളുള്ള ബന്ധത്തെക്കുറിച്ച് പിതാവ് പറഞ്ഞിരുന്നല്ലോ. കേരളത്തിലെ പൊതുസമൂഹം വളരെ ഉത്കണ്ഠയോടെ കാണുന്ന ഒരു വിഷയമാണ് രണ്ട് സഭകൾ തമ്മിലുള്ള ഒരു കോടതി വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം, യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും.
നമുക്ക് വൈകാരികമായി വളരെ ബന്ധമുള്ള രണ്ട് സഭാസമൂഹമാണ്. ആരാധനാക്രമം കൊണ്ടും നമുക്ക് ആ സഭയുമായിട്ട് ദീർഘകാലമായി ഉണ്ടായിരുന്ന വലിയ അല്ലാതെയുള്ള ബന്ധം കൊണ്ടും. ഈ ഒരു തർക്കത്തിന് പിതാവ് കാണുന്ന പരിഹാരം എന്താണ്? ഇത് വളരെ സങ്കീർണമായ നിലയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ആദരണീയനായ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ സാറ്, അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിശ്വാസിയാണ്, നല്ല ഉറച്ച ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അദ്ദേഹം സെപ്റ്റംബർ മാസം 21-ാം തീയതി നൽകിയ ഒരു മാതൃഭൂമിയിലെ ഒരു വിചിന്തനത്തിൽ പറഞ്ഞ് ക്രിസ്തീയമായ ഒരു പരിഹാരം ഇതിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ കോടതി, സുപ്രീം കോടതി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഉത്തരവിനെ കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അതിനെ തമസ്കരിക്കുകയോ ആണ് എന്ന് ധരിക്കരുത്. നമ്മൾ വിജയിച്ച് നിൽക്കുമ്പോഴാണ് കൂടുതൽ ഔദാര്യം കാണിക്കാൻ കഴിയുന്നത്. ഓർത്തഡോക്സ് സഭ വിജയിച്ച് നിൽക്കുകയാണ് സുപ്രീം കോടതി വിധി പ്രകാരം. എല്ലാ കോടതി വിധിയിലും അങ്ങനെയാണല്ലോ, ജയിച്ച് അനുകൂലമായ വിധി കിട്ടിയവരാണല്ലോ ജയിച്ചു നിൽക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ യാക്കോബായ സഭ ജയിച്ചിട്ടുണ്ട്, ഭാഗികമായ വിജയം മറ്റേ കൂട്ടർക്ക് കിട്ടും, ചിലപ്പോൾ മറിച്ച് സംഭവിക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി പ്രഖ്യാപനം, സുപ്രധാനമായ വിധി, ഇതോടുകൂടി ഇതെല്ലാം ഈ വിഷയം അവസാനിപ്പിക്കണമെന്ന ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു നിബന്ധനയോടുകൂടി തന്നെയുള്ള വിധിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. വളരെ ഓർത്തഡോക്സ് സഭ അത് വിജയിച്ച്, പൂർണ്ണമായി വിജയിച്ച് നിൽക്കുകയാണ്. ഇനി മറ്റൊരു നിയമസംഹിതയുടെയോ ഒന്നിൻ്റെയും വ്യാഖ്യാനം ആവശ്യമില്ല. ഒരു എളിയ നിർദ്ദേശം, അങ്ങനെ ജയിച്ചു നിൽക്കുമ്പോൾ നമുക്ക് മറുഭാഗത്തെ യാക്കോബായ സഭയിലെ വിശ്വാസ സമൂഹത്തെ ഒരു കൈത്താങ്ങ് കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ സാധിക്കാൻ കഴിയുന്ന പ്രഗത്ഭരുള്ള അൽമായരും പ്രബുദ്ധരായ വൈദികരും സമർപ്പിതരായ വൈദിക മേലധ്യക്ഷന്മാരുമൊക്കെ ഉള്ള ഒരു സഭയാണിത്. ഈ സഭയ്ക്ക് ആ വിട്ടുവീഴ്ച ചെയ്യാൻ, വിട്ടുവീഴ്ച എന്ന് തന്നെ ഞാൻ പറയും, ഔദാര്യം കാണിക്കാൻ, അതായത് ഔദാര്യം നിങ്ങളുടെ സ്വന്തമായിരിക്കുന്ന ഒരവകാശം ഔദാര്യമായി കാണിക്കാൻ കിട്ടുന്ന ഒരവസരം, അതിനെ നല്ല ക്രിസ്തീയ വശത്തിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു സാക്ഷ്യമായിരിക്കും. മറുഭാഗത്തുള്ളവർ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. യാക്കോബായ സഭയ്ക്ക് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും അവകാശപ്പെടാനില്ല. അവകാശപ്പെടാവുന്നത് ഞങ്ങൾക്ക് ദേവാലയമില്ല, ഞങ്ങളുടെ ദേവാലയത്തിൽ നിന്ന് ഇറക്കി വിടരുത്, ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവ്വമാതാപിതാക്കളും പ്രാർത്ഥനയോടെ കഴിഞ്ഞു വന്ന ദേവാലയത്തിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിടരുത് എന്നല്ലാതെ അവർക്കെന്ത് പറയാൻ കഴിയും? അപ്പോൾ ഇതൊരു ക്രിസ്തീയമായ രീതിയിൽ പരിഹരിക്കപ്പെടുന്നതിന് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് വിശ്വാസികൾ ഓർത്തഡോക്സ് സഭയിലുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ നമ്മൾ വേദപുസ്തകം തുറന്ന് ശാന്തമായി സാവകാശമായി പരിശുദ്ധാത്മാവിൻ്റെ സംസാരത്തിന് ചെവി കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് മറ്റു വിഭാഗത്തെ പള്ളിയിൽ നിറക്കി വിടാൻ പറയുമോ? ഞാൻ കരുതുന്നില്ല. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിജയത്തിൻ്റെ മകുടമായിരിക്കും ഈ സഭ കാട്ടുന്ന ഒരു ഔദാര്യം. ചരിത്രമെന്നും ഓർമ്മിച്ചിരിക്കും. ഇതല്ലാതെ, കാരണം പൂർണ്ണമായ അവകാശം, പൂർണ്ണമായ അധികാരം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സുപ്രീം കോടതി എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇത് നടപ്പിലാകേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഔദാര്യം, ഒരു ക്രിസ്തീയ സ്നേഹം, ഒരു വിട്ടുവീഴ്ച. അത് സാധിക്കാൻ എല്ലാവരും മനസ്സ് വെക്കണം.
പ്രാർത്ഥിക്കണം, ഒരുങ്ങണം. അങ്ങനെ ഈ സഭാവിഷയം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളപ്പോൾ സഹായകരമെന്ന് വിശ്വസിക്കുന്ന പക്ഷം മറ്റുള്ളവരുടെയും കൂടി ആലോചന തേടുന്നത് ഉചിതമായിരിക്കും. ഇതാണ് ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നതോറും സംശയങ്ങളും അസ്വസ്ഥതകളും വർദ്ധിക്കും. ഞാൻ നമ്മുടെ ദേവാലയങ്ങൾ ആരാധനയ്ക്ക് യാക്കോബായ വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കാൻ മനസ്സാണ് എന്ന് പറഞ്ഞപ്പോൾ യാക്കോബായ സഭയിലെ പരിശുദ്ധനായ പാത്രക്കീസ് ബാവാ തിരുമേനിയും മെട്രോപൊളിറ്റൻ ട്രസ്റ്റി അഭ്യുന്ദനായ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും നന്ദി പറഞ്ഞ് എനിക്ക് കത്തുകളയച്ചു. ആ സഭ മുഴുവൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. നമ്മുടെ പള്ളികൾ തുറന്നു കൊടുക്കാൻ ഞാനൊരു ആഹ്വാനം നടത്തിയപ്പോൾ മറിച്ച് ധാരാളം വിമർശനം എന്ന് പറയുന്നതിനൊരു നല്ല അർത്ഥമുണ്ടല്ലോ, അല്ലാതെയുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ വളരെ വൈകാരികമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇതെന്ത് പറഞ്ഞാലും അതിൻ്റെ നല്ല അർത്ഥത്തിലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഷയുടെ ആത്മീയ ശുദ്ധിയിലോ അത് സ്വീകരിക്കപ്പെടുകയോ മനസ്സിലാക്കപ്പെടുകയോ ഇല്ല. എങ്കിലും ഒരു സന്തോഷമുള്ളൊരു കാര്യം, അനേകർ അക്കാര്യത്തെക്കുറിച്ച് വളരെ ഗുണപരമായി ഒരു നന്മയുടെ ഒരു പ്രോത്സാഹനമായിട്ട് ആ കാര്യം പറയും. നമുക്ക് ഇക്കാര്യത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത് ഞാൻ സെപ്റ്റംബർ മാസം 21-ാം തീയതി നമ്മുടെ നവതിയുടെ അവസാന ഘട്ടത്തിൽ സഭാമക്കളെ ഉത്ബോധിപ്പിച്ചത് വീണ്ടും ഞാൻ പറയുന്നു. ത്യാഗമെടുത്ത് ഉപവസിച്ച് ഇക്കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റൊന്നിനും വേണ്ടിയല്ല. ഒരു ഖ്യാതിക്കോ ഒരു പ്രശസ്തിക്കോ ഒന്നുമല്ല. നമ്മളുടെ ഈ ഒരു നല്ല പുരാതനമായ സഭയുടെ ഒരു സാക്ഷ്യം ഈ ഭാരതത്തിൽ എല്ലാവരും ചേർന്ന് കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി നമ്മളോട് ഹൃദയം തുറന്ന് സംസാരിച്ചത് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് അത്യഭിവന്യ കർദിനാൾ മൊറാനോർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനിയാണ്. ദീർഘമായ സമയം ചെലവഴിച്ച് നമ്മളോട് ആശയങ്ങൾ പങ്കുവച്ചതിന് അഭിവന്യ പിതാവിനോടുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഹൃദയപൂർവം പരിപാടി തുടരും. സമൂഹത്തിലെ, സഭയിലെ വിവിധ ശുശ്രൂഷാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ ഈ അഭിമുഖ പരിപാടി അടുത്ത ആഴ്ച സംപ്രേഷണം ചെയ്യും. ഈ പരിപാടിക്കായി നമുക്ക് കാത്തിരിക്കാം. ഹൃദയപൂർവം പരിപാടിക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും പ്രത്യേകം നന്ദി.